അല്ലാഹു സിംഹാസനം ഇരിക്കുകയാണെന്നും പിന്നെ ആ സിംഹാസനം നാല് മലക്കുകൾ ഇപ്പോൾ ചുമക്കുകയാണെന്നും പിന്നെ ഖിയാമത്ത് നാൾ എട്ട് മലക്കുകൾ ചുമക്കുകയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെന്നല്ല, വായിച്ചു, ഒരു പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം എനിക്ക് ഓർമ്മയില്ല. പുസ്തകം ഓർമ്മയില്ല, വായിച്ചിട്ടുണ്ട്. മലക്കുകൾ എട്ട് മലക്കുകൾ നാല് മലക്കുകൾ ചുമത്തുന്നു, അതിനാരും എതിർപ്പില്ല. നമ്മൾ അള്ളാഹു ചുമത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ പറഞ്ഞത് മലക്കുകൾ ചുമത്തുന്നുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉണ്ടാവാം, മലക്കുകൾ അറസിനെപ്പോഴും മലക്കുകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പേര് തന്നെ ഹമലത്തുൽ അറസ് എന്ന, അറസിന്റെ വാഹകരായ മലക്കുകൾ എന്നാണ്. അത് സ്ത്രീപ്പെട്ട അതീസുകളിലൊക്കെ ഉള്ളതാണ്. മലക്കുകൾക്ക് വഹിക്കാൻ കഴിയോ കഴിയില്ലേ, കഴിയുണ്ടോ കണ്ടുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹുവതആല മനുഷ്യരെ പോലെയാണോ അവരുടെ അവയവങ്ങൾ ഉണ്ടോ ഇല്ലേ, ഇതാണ് നമ്മുടെ ചർച്ച. അത് ഉണ്ട് എന്ന് നിങ്ങൾ ഈ പറഞ്ഞിട്ടും ഇല്ല. പൂജാവികൾ അത്തഹിയാത്തിൽ കൈവിരലം ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹു ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലോ മറ്റുള്ള കിട്ടാവുകൾ ഇതിനെ പിന്തലി ഉണ്ടോ? അള്ളാഹു ഇല്ലാത്തത് കൊണ്ട് അതൊരു തമാശ, അവർക്ക് അതൊരു തമാശ ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട തന്റെ കുടുംബത്തിൽ മുഹത്താജിന്റെ രണ്ടാമത്തെ വാല്യത്തിൽ പറയുന്നു, ചില പണ്ഡിതന്മാരത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില പണ്ഡിതന്മാരത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാഷാരും അത് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമോ പുണ്യകാര്യമോ അല്ല. ഇത് നമ്മുടെ പൂർവീക പണ്ഡിത മനസ്സുകൾ വളരെ വ്യക്തമായി നാം ഇബ്നു ഹജർ അലൈഹിത്തമിയുടെ കുടുംബത്തിൽ മുഹത്താജിന്റെ രണ്ടാമത്തെ വാല്യത്തിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ചെയ്യരുത്, അത് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, നമ്മൾ ഇഖ്ലാസും ഖുശൂഉം ഖുലുഉടുകൂടി നിർവഹിക്കുന്ന നിസ്കാരത്തിലേക്ക് ഒരാൾ നിങ്ങൾ ചലിപ്പിച്ചാൽ ഒറ്റപ്പുറത്തെ മുഴുവൻ അക്കോട്ടന്റെ പോവുക. ഇങ്ങനെ കളിപ്പിക്കുക എന്താ ഒരാളില്ലാത്തൊരു പരിപാടിയാണ് അത്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ല അതിന് ഹദീസിന്റെ തെളിവുണ്ട് എന്നൊക്കെ ചിലർ ഇത് പറഞ്ഞാൽ മുജാഹിദ് പറയുന്ന ഒരാൾ ഹദീസിന്റെ തെളിവുണ്ട്. ഈ ഹദീസിന്റെ തെളിവൊക്കെ കണ്ടവരാണ് പൂർവീക പണ്ഡിതന്മാർ. അവർ പറഞ്ഞത് എന്താണ്? അത് റസൂലുള്ളാഹി തങ്ങളെ കൈവേറി ചട്ടിച്ചു എന്നൊരു ഹദീസുണ്ട്. അതിന്റെ അർത്ഥം നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലോ, എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായത്തിൽ പിന്നെ പ്രവാചകന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രവാചകൻ ശുപാർശ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ അത് കവാചികളെ പറ്റിയാണെന്നാണ് മുൻകാല ഗ്രന്ഥങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. മുൻകാല ഇമാമികളുടെ വിജയയാത്രയാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായത്തില് പിന്നെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് അള്ളാഹുവിനോട് തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കവാചികളെ പറ്റിയാണ് എന്ന് ഇമാം ഷാഫി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് തെറ്റ് ചെയ്ത ആളുകൾ വൈദാഹീനലഹും വൈദാഹീനലഹും താനും എത്തപ്പെട്ടിരുന്നു റസൂലുള്ളാഹ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. ആ വിഭാഗം മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ എന്ത് വഴി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന് നിങ്ങളൊന്ന് മാപ്പി വെക്കും, ഇന്നാ റസൂൽ നിങ്ങൾക്ക് പുറത്തുള്ള ചോദ്യം. അള്ളാഹുവിനോട് നേരെ അങ്ങോട്ട് ചോദിക്കല്ല, നിങ്ങൾ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഒന്ന് പറയും, സങ്കടം പറയുകയും എന്നിട്ട് റസൂൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പുറക്കലിന് ചേരുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ ഖുർആൻ തന്നെ പറഞ്ഞു ലൗവും അതിന് ഞങ്ങളെ കിട്ടൂല. അള്ളാഹു ഓക്കെ, അള്ളാഹുവിനോട് പറഞ്ഞ കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് അത് ഞങ്ങൾ ചെയ്യാം, റസൂലിനോട് പറഞ്ഞ കാര്യം ഞങ്ങളോട് പറയണ്ട എന്ന് പറഞ്ഞ് തല തിരിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരാണ് മുനാഫിഖുകൾ. അപ്പൊ ഈ ശൈലി സ്വീകരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഈ സ്വഭാവത്തിന്റെ ആളുകളാണ്. അതൊരു വിഭാഗത്തെ കുറിച്ച് മാത്രമല്ല, ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളോട് ഇപ്രകാരം വിമുഖത കാണിച്ച് പുറംതിരിഞ്ഞ് പോവുകയാണെങ്കിൽ തീർച്ചയായും അവരൊക്കെയും ഈ വിശേഷണത്തിന് അർഹമാവുകയാണ്, അല്ലെങ്കിൽ ഖുർആനിന്റെ രൂക്ഷമായ വിമർശനത്തിന് വിധേയമായവരാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്.